Hello, Namaskar. Shijo, you are going to meet me. Hello, Gurukul Kuri Sagar. I am Shijo. Now, in this, we are going to play in the Italy. I am going to come. I am going to play. Now, we are going to upload a new video. Just one. Upload just one. Now, that is, we are going to play in the Italy. പല സ്ഥലത്തുനിന്ന് കേട്ട് പല ആൾക്കാർ വിളിച്ചു പറഞ്ഞ് ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ തടിയൊക്കെ പണിതിട്ട് കുറച്ച് നാളായിട്ട് അങ്ങനെ വെച്ചിരിക്കുക. പ്ലേറ്റ് കിട്ടാൻ പ്ലേറ്റ് വയറാണ്, കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം നമ്മുടെ പാട്ടി വിളിച്ചു പറഞ്ഞു നാല് പ്ലേറ്റ് ഇരിപ്പുണ്ട് വേണം എന്ന് കൊണ്ടുപോകാൻ പോകും. നാലെണ്ണം കിട്ടി. അപ്പം ആ നാലെണ്ണം കൊണ്ട് ഞാൻ പ്ലേറ്റ് റെഡിയാക്കി ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. തടി പണിത് വെച്ചതായിരുന്നു, പക്ഷേ നമുക്ക് പ്ലേറ്റ് കിട്ടാത്തവരെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും. നാലെണ്ണം കിട്ടി, നാലെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കൊടുക്കേണ്ടതാണ്. അവർ ഒത്തിരി പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചേ നാല് പേര്. അതുകൊണ്ടാണ് നാല് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വിളിച്ചത്. ബാക്കിയൊക്കെ മാറ്റി വെച്ചു. നാല് പ്ലേറ്റേ കിട്ടിയു. ഇന്നത്തെ കാര്യം സാധനം ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടാമെന്ന് കഴിയുമ്പോൾ ഈ സാധനത്തിന് പരിപാടി നമ്മൾ നിർത്താമെന്ന് വിളിച്ചു. ഞാനത് കാണിച്ചുതരാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് തെറ്റാലി വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഇതൊരു തെറ്റാലി. പിന്നെ സൂം ചെയ്ത ഇതൊക്കെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പ്ലേറ്റ് ഇട്ട് സെറ്റ് ചെയ്താണ്. ഇപ്പോൾ ഈ അകത്ത് കിടക്കുന്ന പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് കണ്ടിട്ടിട്ടല്ല, അത് നമുക്ക് നേരത്തെ പിന്നെ ഈ സ്ക്രാച്ചിങ് ഒക്കെയുള്ള പ്ലേറ്റുകൾ ഒടിഞ്ഞ പീസുകളാണ് നമ്മൾ അകത്ത് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ തീർന്നു, ഇനി എല്ലാ സാധനവും തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഒരു പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് കട്ട് ചെയ്താനേ പറ്റുള്ളൂ. അത് ഒടിഞ്ഞ പീസുകളൊക്കെ തീർന്നു, ഇനിയിപ്പോൾ കട്ട് ചെയ്താനേ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പണം നടന്നാണ് ഓർമ്മ വരിപ്പുണ്ട് അവിടെ നാലെണ്ണം. ഇതിപ്പോൾ അത്യാവശ്യമാണ്. ഇത് നാലും ഇന്നും മിക്കവാറും ഇന്നും നാളെയെടുത്ത് പോകാൻ അവർ അത്യാവശ്യക്കാർ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആർക്കാണ്ടൊക്കെ ഇവിടെയൊക്കെയോ പ്ലേറ്റുകൾ ബ്രേക്കായി ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചായിരുന്നു. അതിപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. എന്നാലും ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമുക്കത് സാധനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ അത്യാവശ്യമായ നമ്മൾ അങ്ങനെ ചെയ്തു പോയതാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ അതുകൊണ്ട്. അപ്പോൾ ഇത് നാലെണ്ണം നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നാലെണ്ണം കിട്ടിയപ്പോൾ നാല് തെറ്റായി സെറ്റ് ചെയ്തത്. അതിലും പ്ലേറ്റ് ബ്രേക്കായി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്ന തെറ്റായി ബ്രേക്ക് ഇടയ്ക്കെന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, കിട്ടുവാണെങ്കിൽ ഞാൻ തന്നോളാം. അപ്പോൾ ഞാൻ ഈ ഒരു തെറ്റാണെങ്കിൽ ചുമ്മാ ജസ്റ്റ് തെറ്റി കാണിച്ചുതരാം. ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇതിൻ്റെ ഇതിനു മുമ്പ് നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോക്കകത്ത് നമ്മൾ ഈ തെറ്റാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒറ്റ പ്ലേറ്റിനെ കഴിഞ്ഞ് ശക്തി കൂടുതലായി. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വില്ലു തെറ്റാലിയിലും റബ്ബർ തെറ്റാലിയിലൊക്കെ വെക്കുന്ന ആ ഒരു സെയിം വണ്ണത്തിലുള്ള ഒരു അമ്പാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ വണ്ണം കുറഞ്ഞ അമ്പ് ആദ്യം വെച്ചിട്ടുണ്ടിരുന്ന രീതിയിലുള്ള അമ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈ സ്പീഡായി. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് തെറ്റി കാണിച്ചു തരാം. അപ്പം വണ്ണം കൂടുന്ന അമ്പ് നമ്മൾ വെക്കുവാണെങ്കിൽ ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടിക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കുറയും. ഇപ്പോഴും നമുക്കൊരിച്ചിരി വണ്ണമുള്ള അമ്പ് വെക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് തെറ്റി കാണിച്ചു തരാം. ഇവിടെ പുറകുന്നു പിടിച്ചു നല്ല 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 സ്കെയില് പോലെ പോയിരിക്കുന്നു. അതായത് ഈ സാധനം ശരിക്കും വെള്ളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓളം പോലും കാണുക. ഇത് വെള്ളത്തിലോട്ട് അങ്ങനെ സാധനം വീണത് രണ്ട് ഞൊരി മാത്രമേ കാണുന്നത്, അത്ര ഓളം പോലും കാണുക. അത്ര ഭയങ്കര ഷാർപ്പായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് തെറ്റാലി എൻ്റെ കോണിപ്പും കോട്ടും എല്ലാം തീർത്ത് അടിച്ച് നീർത്ത് നേരെയൊക്കെ റെഡിയാക്കി തെറ്റി നോക്കിയ സാധനം. ഓക്കെ എഴുതുന്നുണ്ടോ? നമ്മൾ ഇപ്പം നമ്മളിപ്പം ഉണ്ടാക്കി എൻ്റെ കോണിപ്പും കാര്യങ്ങളെല്ലാം തീർത്തുമ്പോൾ എല്ലാം തീർത്ത് റെഡിയാക്കി നമ്മൾ തെറ്റി നോക്കി വെച്ചാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ആ അമ്പ് കഴുന്നങ്ങൾ ഉണ്ടാക്കി വെപ്പ് ഇതിപ്പോൾ ഒരു തെറ്റാലിക്ക് മാത്രമേ ഞാനിപ്പം ഇവിടെ അമ്പ് എടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ ഉറപ്പിക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അതുമല്ല അതേ വെച്ച് തെറ്റി നോക്കിയിട്ട് കറക്റ്റ് ആക്കണം. ഇതെല്ലാം കോണിപ്പുണ്ട് ഇവിടെ തീർത്ത് റെഡിയാക്കണം. തെറ്റാലിയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കറിയാം, പണിക്കൂട്ടം തീർത്തെടുക്കണം. നേരമുള്ള ഈ അമ്പ് നേരെ പോകും. ഒരു തെറ്റാലി ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് വെച്ച് തെറ്റിയാൽ അമ്പ് നേരെ പോകും. ഇതിപ്പം ഈ തെറ്റാരി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 10 മീറ്റർ അവരുടെ 4 അടി താഴ്ച നിൽക്കുന്ന മീൻ അടിച്ചാൽ കറക്റ്റ് തെറ്റാ അറിയാമെങ്കിൽ ഈ പോലും അറിയാലേ കയറി പോകുന്നു. ഇത്ര ഷാർപ്പാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞത് അത്ര നല്ല സ്കെയിൽ പോലെയാണ് പോയി. ഓക്കെ, അപ്പം ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ തെറ്റാരി വണ്ണ സ്ഥിതിക്ക് അതൊന്ന് കാണിക്കുന്നത്. ഇനിയും നമ്മൾ ഇതുപോലെ പണി പിന്നീടും അത് ഇനി തോക്കശാലയുടെ വീട് ഞാൻ ഇപ്പോൾ പണി തുടങ്ങാൻ പോകും. തോക്കശാല പണി ഞാൻ തുടങ്ങാൻ പോകും. അപ്പോൾ അത് പണിത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോ ഇനിയിടും. അപ്പോൾ പണിത സാധനങ്ങൾ തന്നെയാണല്ലോ ചേട്ടാ പിന്നെ പിന്നെ ഇടുന്നത് വെച്ചാൽ നമുക്കൊരു വീഡിയോസുകളൊക്കെ വേണ്ടേ.
എഴുതാം. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, തെറ്റാലി ആർക്കെങ്കിലും ആവശ്യമെങ്കിലും കോൺടാക്ട് ചെയ്യുക. പ്ലേറ്റ് എങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ റബ്ബർ തെറ്റാലി ഉണ്ടാക്കി തരാം. എന്ത് വേണം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, അപ്പം നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് നഷ്ടം.